വാദി പ്രതിയായോ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യതുവും തമ്മിലുള്ള കേസിൽ നഷ്ടപ്പെട്ട മെമ്മറി കാർഡ് കണ്ടെത്താനുള്ള ശ്രമത്തിൽ പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് അറിയുന്നത് സംഭവത്തിൽ ബസ് കണ്ടക്ടർ സുബിനെ തമ്പാനൂർ പോലീസ് ചോദ്യം ചെയ്തു സുബിൻ ഡി വൈ എഫ്ഐ പ്രവർത്തകനാണെന്ന് യത് നേരത്തെ ആരോപിച്ചിരുന്നു ബസ് പാർക്ക് ചെയ്ത സ്ഥലത്തും പരിസരത്തും സംഭവസമയത്തും പിറ്റേന്നും ജോലി ചെയ്തവരെയും ചോദ്യം ചെയ്യും ഇവരിൽ നിന്ന് വിവരങ്ങൾ പോലീസ് ശേഖരിക്കും എന്നാൽ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ക്യാമറയിൽ ആ ക്യാമറ പരിശോധിച്ചതിൽ സംഭവം നടന്നതിൻ്റെ പിറ്റേന്ന് യദു ബസ്സിന് സമീപത്തു കൂടി പോകുന്ന ദൃശ്യം കണ്ടെത്തി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ മെമ്മറി കാർഡിനെക്കുറിച്ച് വിവരം ലഭിച്ചേക്കും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇയാൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നാടുകയും തൻ്റെ ഭാഗം ന്യായീകരിക്കാനും താനൊരു പാപമാണെന്ന് സ്ഥാപിക്കാനുമായി ന്യൂസ് മേക്കർ അവാർഡ് ജേതാവിനെ പോലെ ചാനൽ ചർച്ച താരമായി രൂപാന്തരം പ്രാപിക്കുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത് എന്തായാലും ഇയാളെ ദൃശ്യമാധ്യമങ്ങളിൽ കണ്ടപ്പോൾ ആ മുഖം നല്ല ഓർമ്മയുള്ള ഒരു സിനിമാ താരം കളത്തിൽ വന്ന് പറഞ്ഞത് ഇയാൾക്കേറ്റ വലിയൊരു തിരിച്ചടിയായിരുന്നു ആ മനുഷ്യൻ ഇവനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ വഴിക്കടവ് നിന്നും തൃശ്ശൂർ ഭാഗത്തേക്ക് വന്നിരുന്ന കെ എസ് ആർ ടി സി ബസ് തങ്ങൾ യാത്ര ചെയ്തിരുന്ന കാറിൻ്റെ പിറകിൽ വന്ന് അപകടകരമായ രീതിയിൽ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതും അനാവശ്യമായി ഭീതിപ്പെടുത്തുന്ന രീതിയിൽ ഫോൺ മുഴുക്കി ശല്യം ചെയ്തതും ഇയാൾ തന്നെയെന്ന് അവർ ഓർത്തെടുത്തു അവരുടെ വിഷമം എല്ലാവരെയും പോലെ അവരും ഫേസ്ബുക്ക് അമ്മാവിനോട് പറയുകയും ചെയ്തു ഇക്കാലത്ത് പ്രതികരിക്കാൻ സാധിക്കാത്തവർ ആത്മനിർവൃതി തേടുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിട്ടാണല്ലോ സത്യത്തിൽ അത് അവിടം കൊണ്ട് തീരേണ്ടതാണ് യുവിൻ്റെ സമയദോഷം കൊണ്ടാകാം അയാൾ അതിൽ പ്രതികരിച്ചു അയാളതി കൊത്തി താൻ തൃശ്ശൂർ വിട്ട് കേരളത്തിൽ ഒരു സ്ഥലവും കണ്ടിട്ടില്ലെന്നും കുന്നംകുളം അറിയുകയേ ഇല്ലെന്നെല്ലാം ഒഴുക്കൻ മട്ടിൽ കയറി അടിച്ചു ഇതോടെ ഇത് തെളിയിക്കേണ്ടത് സിനിമാതാരത്തിൻ്റെ ബാധ്യതയായി അവർ പഴയ ഫോട്ടോയിൻ്റെ രേഖകളും തപ്പിയെടുത്തു തീയതി ജൂൺ ഇരുപത്തി മൂന്നാണ് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു ആ സാഹചര്യങ്ങൾ ചാനലുകാരോട് വിവരിക്കുകയും ചെയ്തു തൻ്റെ പിന്നിൽ ഉച്ചത്തിൽ ഹോൺ മുഴക്കി മുന്നോട്ട് കയറിയ ബസ് തൻ്റെ കാറിന് മുന്നിൽ കയറ്റി നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങി വന്ന് കേട്ടാലറയ്ക്കുന്ന രീതിയിലുള്ള ഭാഷ ഉപയോഗിച്ച് ഇത്ര അഭിഷേകം നടത്തി ഇരുവരും യാത്ര തുടർന്നു ഇടയിൽ ആളെ കയറ്റാൻ ബസ് സ്റ്റോപ്പിൽ നിർത്തിയപ്പോൾ കാർ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയി ഏതാനും ദൂരം പോയപ്പോൾ എം വഴിയിൽ പരിശോധനയുമായി നിൽക്കുന്നു സിനിമാതാരം കാർ നിർത്തി എം വി നടന്ന കാര്യങ്ങൾ സവിസ്തരം പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോൾ ഈ ബസ് അവിടെ എത്തി എം വി ഡിയുടെ സാന്നിധ്യത്തിലും അത്യാവശ്യം സ്നേഹപ്രകടനം നടത്തിയിട്ടാണ് ഇയാൾ പിൻവാങ്ങിയത് ഇതിനിടെ പൊങ്കാല അടുപ്പ് കൂട്ടിയ ഭക്തരെല്ലാം സിനിമാതാരത്തിൻ്റെ മുതുകത്ത് പൊങ്കാലയിടാൻ തുടങ്ങി സിനിമാതാരം നാട്ടിലുണ്ടായിരുന്നില്ല ബാംഗ്ലൂരിലായിരുന്നു അവിടെ നിന്നും ബോംബെക്ക് പോയി അവിടെ നിന്നും ഇവിടെ വരാൻ വഴിയില്ല ഒരു ഭക്തൻ കുറച്ചുകൂടി അതിരുവിട്ട് പൊങ്കാലയിട്ടു സിനിമാതാരം മൊബൈൽ ഫോൺ ഏതോ കടയിൽ വെച്ച് മറന്നുപോയിരുന്നു അതുകൊണ്ടാണ് സിഗ്നൽ ആ സ്ഥലത്ത് കിട്ടിയത് ഈയിടയ്ക്ക് സിനിമാഭിനയം ഇല്ലാത്തതിനാൽ നടത്തിയ ഷോ ഓഫാണെന്ന് തുടങ്ങി ഒരു സ്ത്രീയെപ്പറ്റിയും പറയാൻ പാടില്ലാത്ത പല ദുസൂചനകൾ വരെ നൽകി പൊങ്കാലയിട്ടവരും കളത്തിലുണ്ട് മേയറോടും ഭർത്താവ് എം എൽ എയോടുമുള്ള അസൂയ നമുക്ക് മനസ്സിലാക്കാം തന്നെ പണ്ട് തെറിയാഭിഷേകം നടത്തിയ കെ എസ് ആർ ടി സി ഡ്രൈവറെ ഓർത്തിരുന്ന് അയാൾ വേറൊരു കേസിൽ ഉൾപ്പെട്ടപ്പോൾ പുറത്തു വന്ന ഫോട്ടോ മനസ്സിലാക്കി അവരുടെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നത് അത്ര വലിയ പാപമൊന്നുമല്ല അവർ പരാതിയൊന്നും പറഞ്ഞില്ല അവരുടെ സങ്കടം അവരുടെ നടന്ന സംഭവം അവരുടെ സ്വന്തം ഫേസ്ബുക്കിൽ എഴുതി തീർത്തുവെന്ന് മാത്രം അപ്പോൾ ഓരോ അർത്ഥശൂന്യമായ വാദഗതികളുമായി സാക്ഷാൽ ഡ്രൈവർ കടന്നു വരുന്നു ഇവനൊക്കെ സർക്കാർ വാങ്ങണമെന്ന പ്രൊട്ടക്ഷൻ ഇല്ലായെങ്കിൽ ഇടി പാഴ്സലായി വാങ്ങിയനെ എന്തൊരു ധാർഷ്ട്യമാണ് പൊതുഖജനാവിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നതെന്ന തോന്നലില്ല ഇവനെയൊക്കെ ദീർഘദൂര സർവീസുകൾ ഏൽപ്പിക്കാൻ പാടില്ല കെ എസ് ആർ ടി സിയിൽ താൽക്കാലിക ജീവനക്കാരെ എടുക്കുകയാണെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എടുപ്പിക്കണം ഇവൻ്റെ കാര്യത്തിൽ എന്താ വിട്ടു ഒരേ രീതിയിലുള്ള തെറ്റുകൾ പല ആവർത്തി ചെയ്തവനെ വിശുദ്ധ ഗണത്തിൽപ്പെടുത്തുക അത് ചൂണ്ടിക്കാണിച്ച ഒരു സ്ത്രീയെ തെറി വിളിക്കുക എന്തൊരു ക്രൂരത ആ സിനിമാതാരം തൻ്റെ അനുജൻ്റെ ഒപ്പം പെരിന്തൽമണ്ണയിൽ നിന്നും എറണാകുളത്തേക്ക് പോകുന്നു അവർക്കെന്താ അതിന് സ്വാതന്ത്ര്യമില്ലേ അവരെ വഴിയിൽ തടഞ്ഞു നിർത്തി കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുക അവർക്ക് പല പരിമിതികളും ഉള്ളതുകൊണ്ട് മനസ്സിൽ സൂക്ഷിച്ച് കാത്തിരുന്നു ഇവൻ മറ്റൊരിടത്ത് ഇതേ രീതിയിൽ പോകൃത്തരം ആവർത്തിച്ചു പടം പത്രത്തിൽ വന്നപ്പോൾ ആ സഹോദരി അത് ഓർത്തെടുത്തു ഏതായാലും പിടിച്ചു അവനെന്നെ കെട്ടി എന്ന അവസ്ഥയായി ഇപ്പോൾ ഡ്രൈവർ ഏതു വെറുതെ ഇരുന്ന് സിനിമാ താരത്തെ ചൊറിഞ്ഞു വാങ്ങി ഇപ്പോൾ ജനങ്ങളുടെ കോടതിയിലാണ് സർക്കാരിന് നടപടി എടുക്കാതിരിക്കാൻ വയ്യ മേയർ ഇടതുവശത്തോടെ ഓവർടേക്ക് ചെയ്തു എന്നാണ് കേസ് വലതുവശത്ത് വഴിമാറി തരാത്ത ശകടത്തെ ഇടതുവശത്തു കൂടിയല്ലേ ഓവർടേക്ക് ചെയ്യാൻ സാധിക്കും ഒന്നുകൂടി ചോദിക്കട്ടെ കെ എസ് ആർ ടി സി അടക്കം വലിയ വാഹനങ്ങൾക്ക് സ്പീഡ് ട്രാക്കിൽ എന്ത് കാര്യം അവർ ഇടത്തുകൂടി വേണ്ടേ പോകാൻ നാല് ലൈൻ ട്രാഫിക്കുള്ള വഴികളിൽ ലോറികളും ബസ്സുകളും വലതുവശം ചേർന്ന് പോയാൽ ആയിരം രൂപ പിഴയുണ്ടെന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇനി അതിൽ നിന്നും പ്രത്യേക ഉത്തരവ് വഴി യതുവിന് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നറിയില്ല ഏതായാലും മേയർ കാണിച്ചത് അപകടകരമായി വണ്ടി ഓടിച്ചിരുന്ന ഒരു ഡ്രൈവറെ തടഞ്ഞു നിർത്തി പോലീസിനെ ഏൽപ്പിച്ചു എന്നത് മാത്രമാണ് അതിന് ഇത്രയ്ക്ക് പൊങ്കാലയിടാനൊന്നുമില്ല ഇയാൾ ബസ് എവിടെയെങ്കിലും ഇടിച്ചു നിർത്തിയാൽ യുവന്മാരൊക്കെ ഇത് തന്നെ പറയുമായിരുന്നു മേയർ കണ്ടിട്ടും പോലീസിൽ അറിയിച്ചില്ലെന്ന ഒരു പരാതി വേറെ വന്നേനെ ഏതായാലും വാദി പ്രതിയാകാതിരുന്നാൽ മതി അത്രേ പറയാനുള്ളൂ